ഹലോ, നമസ്കാരം. ഞാൻ ഡോക്ടർ ഫൈസലം ഇക്ബാൽ. സ്കൂൾ തുറക്കുന്നൊരു സമയത്ത് നമ്മൾ ബാഗുകൾ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ 80% ആൾക്കാരും ബാക്ക് പാക്സ് ആണ് കുട്ടികൾക്ക് വാങ്ങല്. അവർ വാങ്ങലും അവർക്ക് ഇഷ്ടവും അതാണ്. അതിലുള്ളൊരു ഫാലസി എന്ന് പറയുന്നത്, ഈ സ്ട്രാപ്പുകൾ ഏറ്റവും ലൂസാക്കി ഇട്ടിട്ട് കുട്ടികൾ ബാഗ് ഇടുന്നൊരു പ്രവണത ഞാൻ കാണിച്ചു തരാം. വളരെ ലൂസായി ഇട്ട് ഷോൾഡറിൻ്റെ ബാക്കിലോട്ട് ഇങ്ങനെ വളരെ ലാക്സ്ഡ് ആയിട്ട് അവരുടെ ബോഡീനെ ബാക്കിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ടെൻഡൻസിയാണ് കാണുന്നത്. അപ്പോൾ ഇത് തെറ്റായ പ്രവണതയാണ്, കുട്ടികളോട് അത് പറയേണ്ടത്. ഒന്നെങ്കിൽ അങ്ങനെ ഇടുകയാണെങ്കിൽ ബാക്ക് വെയിറ്റ് ഫുള്ള്, പലരും ഇങ്ങനെ പിടിച്ചു പോകുന്നത് നമ്മൾ കാണാറുണ്ട്. എന്നാൽ പലപ്പോഴും പല ആവശ്യങ്ങൾക്ക് അത് വിട്ടു കൊടുക്കാറുണ്ട്. അതിനൊക്കെ ഏറ്റവും നല്ലത് ഇതിൻ്റെ സ്ട്രാപ്പ് മാക്സിമം അതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട്, അവരുടെ ഓരോരുത്തർക്കും ഓരോ ബോഡി ഫീച്ചേഴ്സാണ്. അതിൻ്റെ സ്ട്രാപ്പുകൾ നമുക്ക് അറിയാം, അതിനകത്ത് എല്ലാ ബാക്ക് പാക്സിനും സ്ട്രാപ്പ് അഡ്ജസ്റ്റബിൾ ആയിരിക്കും. അതിൻ്റെ ലെങ്ത് കറക്റ്റായിട്ടൊന്ന് മെയിൻറ്റെയിൻ ചെയ്തതിന് ശേഷം അവരുടെ ബോഡിയോട് ഹഗ് ചെയ്ത് കിടക്കുന്ന രീതിയിൽ ബാക്ക് സ്ട്രാപ്പ് കൊണ്ടുവരാൻ കുട്ടികൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ചെറുപ്രായത്തിൽ നമ്മൾ ബാക്ക് സ്കൂളിംഗ് കുട്ടികൾക്ക് പഠിപ്പിച്ചാൽ അവരുടെ ഭാവിയിലുള്ള ബാക്ക് കേക്ക്, നടുവിൻ്റെ വേദന, ഡിസ്കിൻ്റെ അസുഖങ്ങൾ ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ഇട്ടുമ്പോൾ ഞാൻ അതിൻ്റെ വ്യത്യാസം കാണിച്ചു തരാം. നമ്മൾ കൈ വിട്ടാൽ പോലും അത് ബോഡിയുമായിട്ട് ഹഗ് ചെയ്താണ് ഈ ബാഗ് നിൽക്കുന്നത്. ചെറിയൊരു സപ്പോർട്ട് കൂടി നമ്മുടെ ബോഡി ഇക്വിലിബ്രിയം പോസ്ചർ, നമ്മുടെ നടുവിൻ്റെ ലോഡോസിസ്, ലംബാർ ലോഡോസിസ്, തൊറാസിക് കൈഫോസ്, ആ ബോഡിയുടെ ആ കോണ്ടൂർ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ കുട്ടികൾ ചെയ്യുന്നത് ബാക്കിലോട്ട് തൂങ്ങി കിടക്കുന്ന ബാഗ് മെയിൻറ്റെയിൻ ചെയ്യും. ഒന്നെങ്കിൽ ബാക്കിലോട്ട് നിൽക്കും, അല്ലെങ്കിൽ അത് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഫ്രണ്ടിലോട്ട്. പല കുട്ടികളും സ്കൂൾ വിട്ട് പോകുന്നതാണോ, ഇങ്ങനെ പോകുന്നതാണോ, ഒരു 10-20 kg ബാഗുമായിട്ട്. അപ്പോൾ ആ ബോഡി ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അവരുടെ സ്കൂൾ ബാഗ്സ്, നമ്മുടെ പ്രൊഫഷണൽ ലൈറ്റി ആൾക്കാരാണെങ്കിൽ പോലും ബാക്ക് പാക്സ് യൂസ് ചെയ്യുന്ന കറക്റ്റായ രീതിയിൽ ചെയ്യണം എന്നുള്ള കാര്യത്തിന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. സോ